Incoming voice call from +91 95. ഹലോ ഹലോ ആ ജമാലാണോ? അതെ, ജമാലാണ്. ആരാ? ഇത് പഞ്ചായത്തിൽ നിന്നാണ്. നികുതിയോ? എന്റെ നികുതി സെക്രട്ടറി ലീവാ, അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത്. സെക്രട്ടറിയുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് വന്നാൽ നികുതി അടയ്ക്കാൻ പറ്റും. നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ സെക്രട്ടറി ലീവാ, അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത്. അല്ല, നിങ്ങളാണോ നികുതി അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറി ആണോ നികുതി അടയ്ക്കേണ്ടത്? നികുതി അടയ്ക്കേണ്ടത് ഞാൻ തന്നെയാ, പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ ഒപ്പുവെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല. നിങ്ങൾ സെക്രട്ടറി ആരാ? എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ. ഓളിപ്പോ പ്രസവ അവധി പോയതാ. മാഡം വരാണ്ട് എനിക്ക്, മാഡം വരികയും വേണം, പ്രസവ അവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാ മാഡം വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങളെന്താ തമാശ പറയാ? ഇത് എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ സെക്രട്ടറി അവധി പോയത്. അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ? ഞാനൊരു വീടിൻ്റെ പ്ലാനും വരച്ചിട്ട്, 1500 square feet ഒരു വീടിൻ്റെ ഒരു പ്ലാനും വരച്ചിട്ട് 100 വട്ടമാണ് പഞ്ചായത്തിൽ വന്ന്. ആദ്യം വന്നപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളെ പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ ഒരു പല്ല് ഉന്തി ഒരു പെണ്ണാട് കുത്തിരിക്കുന്നില്ലേ, എവിടെ ഫ്രണ്ട് ഓഫീസ്? ആടെ മുന്നിലേ ഫ്രണ്ട് ഓഫീസിലോ? കയറി വരുന്നിടത്തിൽ ഫ്രണ്ട് ഓഫീസ് അല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകുക? ഓക്കെ, ആ പല്ലുന്തിയ പെണ്ണിൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ എൻ്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം ഓൾ വാങ്ങി വെച്ചിരിക്കും. 1500 rupees ഓൾ വാങ്ങി വെച്ചിട്ട് ഇപ്പം മാസം 1.5 മാസമായി. എപ്പോൾ ചെന്നാലും എന്തെന്നാ, ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ്, അല്ലെങ്കിൽ പറയും ഏയ് ഓളെ പ്രസവത്തിന് പോയത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് 1.5-2 മാസമായി. ഇറച്ചിപ്പീടി എൻ്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാനവിടെ വന്ന് നിൽക്കുന്നത് എത്ര ദിവസമായി എന്നറിയോ? ഇനി ഇപ്പോൾ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോൾ നമ്മളെ വേണമല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നത്? എന്താ അങ്ങനെയല്ലാന്ന്? അങ്ങനെ വരട്ടെ, ജനങ്ങളെ പിഴിയാൻ നിങ്ങൾക്ക് ഉത്തരവുണ്ട്. എന്നാലോ ഒരുത്തനുണ്ടല്ലോ, ഒരു 10 cents സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ടൊരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത്. അന്നേരമാണ് പഞ്ചായത്തിൻ്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്ക് സ്വീപ്പാക്കലല്ലേ? എന്റെ ഫൈന് വരൂല്ലേ? എന്റെ മോളെ, എന്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത്? ഓക്കെ, ഞാൻ ആ 658 rupees, ആ 658 rupees ഞാനിപ്പോ 2-3 മാസം കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കുക. എന്നാൽ എത്ര റുപ്യ എനിക്ക് ഫൈൻ ഉണ്ടാവും? 2 months 30 rupees ഓക്കെ, 2 months 30 rupees എനിക്ക് ഫൈന് വരുന്നത്. അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഇപ്പം ഇത്ര, അതാ ഞാൻ ഇപ്പം അടയ്ക്കണ്ട, 2 months കഴിഞ്ഞിട്ട് 30 rupees എനിക്ക് ഫൈന് വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഞാനിപ്പോൾ 1.5-2 കൊല്ലം മുമ്പുണ്ട് ഒരു 1500-2000 square feet വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര റുപ്യ എന്നൊന്നും അറിയാം? പെർമിറ്റിന് വേണ്ടി വരിക അന്നേരം 2000-2500 rupees മതിയേനും ഒരു 1500 square feet വീടുണ്ടാക്കാൻ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു വീട് ഇപ്പം ഉണ്ടാക്കണമെങ്കിൽ 30,000-35,000 rupees പഞ്ചായത്ത് കൊണ്ടുപോയി അടയ്ക്കണം. എന്നാലാണ് നിങ്ങൾ ഇതിങ്ങ് സീലിംഗ് അടിച്ചു തരൂ. എന്നാലോ നിങ്ങളെ താങ്ങണോ? ഇതെല്ലാം ചെയ്യണ്ടേ? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോൾ ഈ 35,000-40,000 rupees ആക്കിയതിന് നിങ്ങൾക്കൊരു സങ്കടവും ഇല്ല. അങ്ങനത്തെ എൻ്റെ ഒരു ഈ നികുതി അടയ്ക്കാണ്ട് 30 rupees ഫൈന് വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു സങ്കട? പുരയിലേക്ക് വിളിച്ചിട്ട് അല്ലോ സാറേ നിങ്ങളെ 30 rupees ഫൈന് വരൂ, ഞാളെ 30 rupees ഞാളല്ല അടയ്ക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ഇത്ര സങ്കടപ്പാടുള്ളത്? ആ നിങ്ങളെ സാറേ സാറേ എന്നൊന്നും വിളിക്കണ്ട, നിങ്ങൾ കാര്യം പറ എന്തൊരു സാറ് വിളി, നികുതി അടയ്ക്കാനാകുമ്പോൾ വിളിച്ചിട്ട് സാറേ സാറേ എന്ന് പറ. സാറേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ വഴി നികുതി അടയ്ക്കേണ്ടതാണ്, അങ്ങോട്ട് വരണമെന്ന് പോലും ഇല്ല. ഞാന് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എനിക്ക് എന്റെ പുരേന്റെ ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി സ്ഥലം ആക്കിയിട്ടുണ്ട്. ആ സ്ഥലം ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എൻജിനീയർ ഇതുവരെ വന്നിക്കില്ല, ഓള് നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞ് കിടക്കുക. ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, കെട്ടിയെന്ന് വിചാരിക്കും, കെട്ടിക്കില്ല കേട്ടോ, ഞാൻ കെട്ടിയല്ല, കാരണം നിങ്ങൾ ഫൈനിടും, കെട്ടിയെന്ന് വിചാരിക്കുക.
കെട്ടിയെന്ന് വിചാരിക്കാൻ വെക്കുന്നുണ്ടല്ലോ. നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോളി കയ്യാത്ത ഈ എയോ പഞ്ചായത്ത് നിങ്ങളിവിടെ വന്ന് നോക്കേണ്ട ആളില്ലേ? ഒക്കെ അന്നേരം തന്നെ ആടുന്ന് ചുവാടി തുള്ളി പാഞ്ഞിങ് വരും. എന്തിന്? ഞാനിവിടെ തറകെട്ടി. എന്തിനാ വരുന്നത്? അതിന് ഫൈനടേ. അതുകൊണ്ട് ആദ്യം ഓളോട് പറ, ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക്. എന്തിന്? എൻ്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുക, ഓൺലൈനിൽ കാണിച്ചു കൊടുക്കുക. നിങ്ങളിപ്പോൾ ഓൺലൈനിലല്ലേ ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ നികുതി അടയ്ക്കാൻ പറയുന്നത്? നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടയ്ക്കുക. നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സപ്പ് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എൻ്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം. എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ, നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ പേ കൂടി അയക്കണോ അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നുണ്ടല്ലോ ഫോൺ പേ, അതിൽ കൂടി അയക്കണമെന്ന് ഒന്ന് വെച്ചിട്ട് പോടുകളയാടുന്ന് നികുതി പിരിക്കാൻ നടക്കുന്നത്. എല്ലാ മാസം 20 മാർച്ച് ആകുമ്പോൾ ഇറങ്ങും നികുതി 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 ഉളുപ്പുമാണ് ഉളുപ്പ്. ജനങ്ങൾക്കൊരു ഉപകാരം ചെയ്യേയില്ല. വെച്ചിട്ട് പോട്.